ഹായ് ഓൾ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കയ്യോന്നി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. ഇത് കയ്യോന്നി, കയ്യുണ്ണി, ബൃങ്കരാജ് എന്നൊക്കെ പറയും. നമുക്ക് മിക്കവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ്. മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറ്റാനും അകാല നര മാറ്റാനും ഡാൻഡ്രഫ് പോലെയുള്ള തലയോട്ടിയിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ഒക്കെ മുടിയുടെ സംരക്ഷണത്തിന് അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് ചില പറമ്പിലൊക്കെ കാണും, ചില സ്ഥലത്തൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചാൻ ഒക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ ആ പറമ്പിൽ പോയി പറിക്കും, അങ്ങനെയൊക്കെയല്ലേ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമുക്കിവിടെ ഹെർബ സെൻസിൻ്റെ ഹെയർ ഓയിലിനായിട്ടാണെങ്കിലും ഒത്തിരി ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 2 വർഷം മുന്നേ എനിക്ക് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ കയ്യോന്നിയുടെ ചെടിയിൽ ഇതുപോലെ പൂക്കളുണ്ടാവുമല്ലോ, ഇതുപോലെ പൂക്കളുണ്ടായിട്ട് ഈ വൈറ്റ് കളറിലുള്ള പൂക്കളുണ്ടായിട്ട് അത് ഇതിൻ്റെ കായയായിട്ട് മാറും. അപ്പോൾ ഈ കായ കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി അത് വിത്താവും, അത് താഴേക്ക് വീണിട്ട് അതിൽ നിന്നുമാണ് കൂടുതൽ ചെടികളും പുതിയതായിട്ട് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഈ വിത്ത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ ഇത് ആവശ്യം അവിടെയൊക്കെ കൊണ്ട് വെറുതെ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ നട്ടിട്ട് നന്നായിട്ട് പരിചരിച്ചാലും മതി. കുറച്ചൊന്ന് ആ ഒരു മണ്ണിൽ അത് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, അത്യാവശ്യം ജലാംശമൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ ആവശ്യത്തിന് നന്നായിട്ട് അത് വളർന്നോളും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കെയർ ഒന്നും ചെയ്യണ്ട. അപ്പം ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി പറിക്കേണ്ടി വരത്തില്ല, നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ഇത് സുലഭമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഏകദേശം ഒരു നമ്മൾ തൊടുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഇളകി വരുന്ന ഒരു പാകമാകുമ്പോഴാണ് ഇത് മൂത്ത് വരുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് നന്നായിട്ട് ഒരു ഡാർക്ക് കളർ, ഒരു കറുത്ത കളറൊക്കെ ആവുന്ന സമയത്ത് അത് പറിച്ചെടുത്തിട്ട് വിത്തായിട്ട് പാകി പുതിയ ചെടികൾ മുളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഇന്ന് കുറേ വിത്തുകൾ കണ്ടപ്പോൾ എനിക്കതിനെ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതാണ്. ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.